മണിമലയിൽ 7000-ത്തോളം വീടുകളിൽ വൈദ്യുതി തടസ്സപ്പെട്ടിരിക്കുകയാണ്. 11 KV ലൈനും നിരവധി വൈദ്യുതി തൂണുകളും ട്രാൻസ്ഫോമറുകളും വെള്ളപ്പാച്ചിലിൽ നശിച്ചതിനാൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ സമയമെടുക്കുമെന്ന് KCB അറിയിച്ചു. നവീൻ വർഗീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മണിമലയിൽ 6 കരകവിഞ്ഞതിനെ തുടർന്ന് വ്യാപകമായിട്ടുള്ള വൈദ്യുതി തടസ്സമാണുണ്ടായിരിക്കുന്നത്. നിരവധി വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണു. ഏകദേശം ഈ ഭാഗത്ത് മാത്രം 7000 വീടുകളിൽ ഇനിയും വൈദ്യുതി എത്തിയിട്ടില്ല. എന്നാൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്ന അല്പം കൂടി സമയം വേണ്ടിവരുമെന്നാണ് KCB പറയുന്നത്. കാരണം അത്രയധികം നാശമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ മണിമലയിലെ സബ് എഞ്ചിനീയർ, KCB സബ് എഞ്ചിനീയർ ശ്രീ രാജേഷ് നമ്മോടൊപ്പം ചേരുകയാണ്. എത്രത്തോളം സമയമെടുക്കും ഈ ഭാഗത്ത് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ? അത് സംഭവിച്ചാൽ എന്താ പറഞ്ഞാൽ, നമ്മളുടെ ഏപ്പോൾ ഉൾപ്പെടെ ഏതാണ്ട് 74-ഓളം പോസ്റ്റുകൾ ഇപ്പം തകർന്നിട്ടുണ്ട്. അത് ചിലത് പിഴുത് വീണിട്ടുണ്ട്, ചിലത് ചരിഞ്ഞിട്ടുണ്ട്, ചിലത് ഒടിഞ്ഞു വീണിട്ടുണ്ട്. ഇത് മാറ്റണമെങ്കിൽ കുറേ സമയം വേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കോൺട്രാക്ടേഴ്സിൻ്റെ, നമ്മുടെ സ്റ്റാഫ് കൂടാതെ കോൺട്രാക്ടേഴ്സിൻ്റെ കൂടെ നമ്മൾ സഹായം സ്വീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു കോൺട്രാക്ട് മാത്രം ഇന്ന് നമുക്ക് ഇതായുള്ളൂ. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നാളെ അവരെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് നാളെ അത് ക്ലിയർ ചെയ്യും. എത്രത്തോളം ട്രാൻസ്ഫോമറുകൾ നശിച്ചിട്ടുണ്ട്? ഏകദേശം 43 ട്രാൻസ്ഫോമറുകൾക്ക് ഇന്ന് രാവിലെ വരെ സപ്ലൈ ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ ഇപ്പം ഇതുവരെ അതിനകത്ത് ഒരു 20 ട്രാൻസ്ഫോമർ നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും നോക്കണം. ആദ്യം 11 KV ലൈനിനുള്ള ഉള്ള സംഭവങ്ങൾ, വെള്ളം കയറി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കണം. വല്ല കമ്പുകൾ വീണ് കിടപ്പുണ്ടോ, ലൈനുകൾ വല്ലതും പൊട്ടിക്കിടപ്പുണ്ടോ എന്ന് നോക്കണം. അതുകൂടാതെ തന്നെ LT സൈഡ്, അത് ഓരോ ട്രാൻസ്ഫോമറിൽ നിന്ന് ഓരോ വീടുകളിലേക്ക് പോകുന്നത്, പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ആ വെള്ളം കയറിയത് അപകടത്തിന് സാധ്യതയുണ്ട്. കാരണം ഭിത്തിയിലൊക്കെ ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം ഇത് ഓരോന്നും ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഓരോന്നും ചാർജ് ചെയ്ത് വരുന്നത്. ഇന്നിപ്പം നിലവിൽ 20 ചാർജ് ചെയ്തു. ഇനി ഉച്ച കഴിഞ്ഞെല്ലാം കൂടി നമുക്ക് കഴിയാവുന്നതോളം, നമുക്ക് ഈ പറയുന്ന 11 KV റീച്ച് ആകുന്ന മാക്സിമം നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ. 11 KV ലൈനിൽ വ്യാപകമായിട്ടുള്ള നാശം ഉണ്ടായിട്ടുണ്ട്? ഉണ്ട്. പഴയിടം പാലത്തിൻ്റെ താഴെയായിട്ട് ഒരു 11 KV 6 ക്രോസ് ഉണ്ടായിരുന്നു. ആ ലൈൻ കംപ്ലീറ്റ് ഇന്നലത്തെ ഒഴുക്കിൽ പെട്ടുപോയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പലയിടത്തും മരങ്ങൾ വീണിരുന്നു, അതെല്ലാം വെട്ടിമാറ്റി. അത് മെയിനായിട്ട് അതാണ് നമുക്ക് 11 KV ലൈനിൽ വലിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 2-3 ദിവസത്തിനുള്ളിൽ ശരിയാക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും അതിനുള്ള ശ്രമമാണ്. എത്രയും പെട്ടെന്ന് സപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക്. നമുക്കിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതായത് മാനുഷിക വീകരണം വേണം, ഓക്സിജൻ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ വെള്ളമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയുണ്ട്, പിന്നെ വിദ്യാർത്ഥികൾക്ക് പഠനമുണ്ട്. ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്തു തരും. മാക്സിമം നമ്മൾ KCB പറയാനുള്ള കാര്യം ഇതാണ്. എല്ലാവരുടെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നുണ്ട്, ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പരിമിതി ജനങ്ങൾ കൂടി, നാട്ടുകാർ കൂടി മനസ്സിലാക്കണം എന്നാണ് അവർക്ക് പറയാനുള്ളത്. കാരണം 7000 വീടുകളിൽ വൈദ്യുതി എത്തിക്കണം, ഇതിന് സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കണം. മാത്രമല്ല 11 KV ലൈനുകളിൽ വ്യാപകമായി, നമ്മൾ തന്നെ കണ്ടതാണ്, വ്യാപകമായിട്ടാണ് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണിരിക്കുന്നത്. അപ്പോൾ ഇത് പുനഃസ്ഥാപിക്കുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കാനുള്ള കാര്യങ്ങളാണ് KCB ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇന്ന് തന്നെ എല്ലായിടത്തും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞേക്കില്ല എന്നുള്ള സൂചനയാണ് അവർ നൽകുന്നത്. പറ്റുന്ന വേഗത്തിൽ ഇന്നോ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളിനുള്ളിലകം പരമാവധി എല്ലായിടത്തും വൈദ്യുതിക്കുന്ന ശ്രമമാണ് KCB ഇപ്പോൾ മണിമലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.